ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിമ്പിൾ ഹെൽത്തി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഇഡ്ലി ബാക്കിയുണ്ടെങ്കിൽ ഒരു ലെഫ്റ്റ് ഓവർ ഇഡ്ലി വെച്ചിട്ട് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, വളരെ കുറച്ച് സമയം മതി. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ഇഡ്ലി കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിനായിട്ട് ഫസ്റ്റ് ഒരു പാത്രത്തിൽ മൂന്ന് ഇഡ്ലി, ഒരു ബൗളിനകത്ത് മൂന്ന് ഇഡ്ലി ഇടുക. അത് നന്നായിട്ട് കൈകൊണ്ട് പൊടിക്കുക, നല്ലപോലെ നൈസായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഉടച്ച് ഇതേ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമ്മളൊരു കടായി എടുത്തിട്ട് കടായി ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളൊരു 10 ഉള്ളി നന്നായി പൊടി പൊടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ സോൾട്ട് ചെയ്യുക. നല്ലപോലെ സോർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ചൊന്ന് മൊരിയാനായിട്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ വേവിച്ച, ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത കുറച്ച് ക്യാരറ്റാണ്, അപ്പം ഞാൻ കുറച്ച് എനിക്ക് വേവിച്ച കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ ബോയിൽഡ് ആയിട്ടുള്ള ക്യാരറ്റും ഗ്രീൻ പീസും ആണ് ഇട്ട് കൊടുത്തത്. പിന്നെ എല്ലാ ആവശ്യത്തിനുള്ള ഇഷ്ടമുള്ള വെജിറ്റബിൾ, ഇപ്പം ഞാനിവിടെ ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കുക. ഇതെന്താ ഞാൻ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോള് ഇഡ്ലി തന്നെ കഴിക്കുന്നുണ്ടായില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തപ്പോൾ അവൾ നന്നായി കഴിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇഡ്ലി പൊടിച്ചത് മിക്സ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് മിക്സ്ഡ് അപ്പ് ആയി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ കൊടുക്കാവുന്നതാണ്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തോന്നിയൊരു പരിപാടിയാണ്, പക്ഷേ എന്നാലേ അവൾ നന്നായി അതിൻ്റെ മോള് നന്നായിട്ട് കഴിച്ചു, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഡ്ലി ഡയറക്റ്റായിട്ട് കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവർക്ക് ഇഷ്ടപ്പെടും. എന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.